നാസയ്ക്ക് ചരിത്ര നേട്ടം. ഛിന്നഗ്രഹമായ ബെന്നുവിൽ നിന്നുള്ള മണലുമായി നാസയുടെ ഓസിരിസ് ആർഎക്സ് ഭൂമിയിലെത്തി. അമേരിക്കയിലെ യുട്ട മരുഭൂമിയിലാണ് പേടകം ഇറങ്ങിയത്. നാസയിലെ ഗവേഷകർ എത്തി ക്യാപ്സൂളുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. 2016 ബെന്നു ചിന്നഗ്രഹത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കാനുള്ള ദൗത്യവുമായി നാസയുടെ ഒസിരിസ് ആർഎക്സ് പുറപ്പെട്ടത്. 3 വർഷം മുമ്പ് പേടകം സാമ്പിൾ ശേഖരിച്ചു. ചിന്നഗ്രഹത്തിന് അടുത്ത് വെച്ച് നൈട്രജൻ സ്ഫോടനമുണ്ടാക്കാനും അതുവഴി പൊടിപടലം ഉയർത്തി 60 ഗ്രാം മണലെടുക്കാനുമായിരുന്നു പദ്ധതി. എന്നാൽ മണ്ണിന് പ്രതീക്ഷിച്ചതിലും സാന്ദ്രത കുറവായതിനാൽ 260 ഗ്രാം സാമ്പിൾ ശേഖരിക്കാനായത് വൻ നേട്ടമായി. ഭൂമിയോട് 1,08,000 കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ ഒസിരിസ് പേടകം മണലടങ്ങിയ ക്യാപ്സൂൾ വേർപെടുത്തിയിരുന്നു. 2 പാരച്യൂട്ടുകൾ ഉപയോഗിച്ചാണ് ക്യാപ്സൂളിനെ യുട്ട മരുഭൂമിയിൽ ഇറക്കിയത്. ഭൂമിയിൽ പാറ സാമ്പിളുകൾ ഇറക്കിയതോടെ US ചരിത്രം സൃഷ്ടിച്ചു. സൗരയുദ്ധത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഭൂമി എങ്ങനെ വാസയോഗ്യമായ ഗ്രഹമായി എന്നതിനെക്കുറിച്ചും ഈ മണൽ ഉപയോഗിച്ചുള്ള പഠനത്തിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. ഭൂമിക്ക് സമീപമുള്ള ചിന്നഗ്രഹങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ദീർഘകാല അപകട സാധ്യതകൾ മനസ്സിലാക്കാനും ഈ ദൗത്യം സഹായിക്കും. ഭൂമിയിൽ നിന്നും 8 കോടി കിലോമീറ്റർ അകലെയാണ് 500 മീറ്റർ വ്യാസമുള്ള ബെന്നു സ്ഥിതി ചെയ്യുന്നത്. ചിന്നഗ്രഹങ്ങളുടെ സഞ്ചാരപാത മാറ്റുന്നതിനുള്ള പഠനങ്ങളും നാസ നടത്തിയിട്ടുണ്ട്. ബെന്നുവിൽ നിന്നുള്ള സാമ്പിൾ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, 24.